ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ അത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് സവാള മസാലകളൊന്നും വഴറ്റി ടൈം കളയാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി സമൂസയാണ് കേട്ടോ, ഷവർമ സമൂസ. ഭയങ്കര സിമ്പിളുമാണ്, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഷവർമ സമൂസയിലേക്ക് വേണ്ടുന്ന ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പാനിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം ഓയിലോ വെളിച്ചെണ്ണയോ എന്തോ എണ്ണോ ഇഷ്ടമുള്ളത് ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു 200 ഗ്രാം അളവിൽ ചിക്കൻ, കുറച്ച് മഞ്ഞളും ഉപ്പും മുളക് പൊടിയും കുറച്ച് ഗരം മസാല പൊടി ഇട്ടിട്ട് വേവിച്ചിട്ടുള്ള ചിക്കൻ പീസസാണ്. എന്നിട്ട് കൈ കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മസാല ചിക്കനിലേക്ക് റെഡിയായി കൊടുക്കുക കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റാണ്. ഷവർമ മസാലപ്പൊടി മാത്രമായിട്ട് സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതാ, എന്നിട്ട് നല്ലപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ചിക്കൻ പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുക്കുക. പിന്നെ ഓൾറെഡി വെന്ത ചിക്കൻ ആണല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടിക്കോളും. അപ്പോൾ ഞാൻ ഇതൊന്ന് മൊത്തത്തിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ പീസസ് മൊത്തത്തിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ, ഇത്രയും ഈ ഒരു ഫില്ലിങ്ങിനുള്ള പരിപാടിയുള്ളൂ, ബാക്കിയൊക്കെ സിമ്പിളാണ്. അപ്പോൾ ഇതാ ഇതുപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം ഈ ഒരു ടൈമിൽ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെജീസും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ക്യാബേജ് ചെറുതായിട്ട് കട്ടാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം ഒരു കപ്പ് നിറയെ എടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്കിതിലേക്ക് ഒരു ചെറിയ സൈസ് സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുത് മതിയായിട്ട് ഒരുപാട് വലുപ്പമായിപ്പോൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു തക്കാളിയുടെ പകുതിയൊക്കെ മതി. അത് കുരുവും വെള്ളമൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്നോ രണ്ടോ പച്ചമുളകും ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഓപ്ഷണലാണ് കേട്ടോ, അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. നമ്മുടെ ചിക്കനും വെജീസൊക്കെ കൂടി നല്ലപോലെ മിക്സ് ആയിക്കോട്ടെ. അതുപോലെ തന്നെ ക്യാപ്സിക്കം, ക്യാരറ്റ് ഒക്കെ ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഒട്ടും തന്നെ നിർബന്ധമില്ല കേട്ടോ. പിന്നെ വെജീസ് എങ്ങനെയെങ്കിലും നമുക്ക് ഉള്ളിൽ എത്തിക്കിട്ടി അത്രയും നല്ലതല്ലേ, അതുകൊണ്ട് ഇടണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഞാനിതിലിനി എക്സ്ട്രാ ഉപ്പൊന്നും ഇടുന്നില്ല, നല്ലപോലെ മിക്സ് ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നോക്കിയിട്ട് ഇടുക കേട്ടോ. അത്യാവശ്യം ചിക്കൻ ഉള്ളതുകൊണ്ട് ഞാൻ വേറെ എക്സ്ട്രാ ഉപ്പൊന്നും ഇടുന്നില്ല. അപ്പോൾ ഈ ഒരു ടൈമിൽ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ടൈം ഒരു 5 മിനിറ്റും കൂടി ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കുക. സ്പാച്ചില വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഷവർമ്മയ്ക്ക് ഒന്ന് കൊത്തി എടുക്കുമല്ലോ, അതുപോലെ ഒന്ന് ഇതുപോലെ കൊത്തി കൊടുക്കുകയൊക്കെ ചെയ്തതിന് ശരിക്കും ആ ഒരു ചിക്കനും വെജീസൊക്കെ കൂടി ഒന്ന് ഉടഞ്ഞ് സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ചൂട്ടിൽ കിടന്നിട്ട് തന്നെ ഒന്നങ്ങ് സോഫ്റ്റായി കിട്ടുമല്ലോ നമ്മുടെ വെജീസ്, അത്രമാത്രം മതി കേട്ടോ. വെജിറ്റബിൾസ് ഒന്നും ഒട്ടും തന്നെ വാട്ടിയെടുക്കാനും പാടില്ല, എന്നാൽ കുറച്ചൊരു സോഫ്റ്റായിട്ടും കിട്ടുമല്ലോ നമുക്ക്, അതുപോലെ മാത്രം ചൂട്ട് കിടന്നിട്ട്. അപ്പോൾ ഇതാ ഇതുപോലെ മൊത്തത്തിൽ ഞാൻ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ കണ്ടില്ല നമ്മുടെ മൊത്തത്തിലൊന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് സമൂസ റെഡിയാക്കി തുടങ്ങാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഷവർമ സമൂസ രണ്ട് രീതിയിൽ ഉണ്ടാക്കാം. ഒന്ന്, ഞാൻ ഇതുപോലെ ഫില്ലിംഗ് ഉണ്ടാക്കിയിട്ട് ഞാൻ ഇനി ചെയ്യുന്നത് ഡയറക്റ്റ് സമൂസ ഷീറ്റിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് എത്ര ദിവസം മേടിക്കും ഈ ഒരു സമൂസ ഫ്രീസറിൽ സ്റ്റോർ ചെയ്തിട്ട് ആവശ്യമുള്ള ടൈമിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അല്ലാതെ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങൾ വൈകുന്നേരം ചായക്കൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ ആ ദിവസം തന്നെ കഴിക്കുന്നതാണെങ്കിൽ മയോണൈസ് മിക്സ് ആക്കിയിട്ട് ഈ ഒരു ഫില്ലിങ്ങിൽ മയോണൈസ് മിക്സ് ചെയ്തിട്ട് അങ്ങനെയും കഴിക്കാം കേട്ടോ. പക്ഷെ മയണൈസ് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് മാത്രം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഫില്ലിങ്ങിലേക്ക്. കാരണം ഒരുപാട് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സമൂസ പെട്ടെന്ന് തന്നെ കുതിർന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൽ നിന്ന് വെള്ളം വരുമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഡയറക്റ്റ് സമൂസ ഷീറ്റിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ കുറച്ച് സമൂസ ഷീറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയിൽ കമൻറ്റ് വരുന്നതാണ് സമൂസ എങ്ങനെ കറക്റ്റ് ഫോൾഡ് ചെയ്യുന്നതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടും എങ്ങനെ ഈ ഒരു ഷീറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും. ഈ ഒരു ഷീറ്റ് നമ്മൾ ഞാനിപ്പോൾ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അതങ്ങനെ വാങ്ങിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രീസറിലാണ് കേട്ടോ സ്റ്റോർ ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ സമൂസ ഉണ്ടാക്കുന്ന ദിവസം ഉണ്ടാക്കുന്ന ആ ഒരു 10-15 മിനിറ്റ് മുന്നേ പുറമേ എടുത്ത് വെച്ചാൽ മാത്രം മതി. എന്നിട്ട് ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അത് നല്ലപോലെ ടൈറ്റായിട്ട് കവർ ചെയ്തിട്ട് ഒരു ഫോയിൽ കൊണ്ടോ അല്ലെങ്കിൽ ക്ലിംഗ് റാപ്പ് കൊണ്ടോ ഒന്ന് ചുറ്റി വെച്ചിട്ട് ഫ്രീസറിൽ തന്നെ സ്റ്റോർ ചെയ്യണം. താഴൊരിക്കലും വെക്കരുത് കേട്ടോ. ഇനി ഇതിപ്പോൾ ഞാൻ ഫോൾഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം.
അതിനിടയിൽ നമുക്ക് ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു മൈദയുടെ ഗമ്മും കൂടി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് പിന്നെ എല്ലാവർക്കും അറിയുന്ന തന്നെയാണല്ലോ, കുറച്ച് ഒരു 2 സ്പൂണ് മൈദ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പച്ചവെള്ളം വെച്ചിട്ട് നല്ലപോലെ കട്ടയില്ലാതെ മിക്സാക്കി എടുക്കുക കേട്ടോ. മൈദയുടെ ഗമ്മ് റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ ഐറ്റംസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ സമൂസ ഫോൾഡ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഷീറ്റ് ആദ്യം തന്നെ ഒന്ന് കയ്യിലെടുത്തിട്ട് അതിൻ്റെ അറ്റം ഒരു ഭാഗം ട്രയാങ്കിൾ ഷേപ്പായിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ വീഡിയോ നോക്കിയിട്ട് അതുപോലെ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇങ്ങോട്ടേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പിലാണ് കേട്ടോ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ മസാല. അപ്പോൾ ഒന്നൊന്നര സ്പൂണോളം നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ആ ഒരു ഗ്യാപ്പിൽ ഫില്ലിങ് നിറച്ച് കൊടുക്കാം. ഭയങ്കരമായിട്ട് ഓവർ കുത്തി നിറക്കണ്ട കേട്ടോ, ഒരു ലിമിറ്റ് വെച്ചിട്ട് നിറച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഒന്നെങ്കിൽ ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നല്ല ടൈറ്റായിട്ട് പിടിച്ചിട്ട് ഫില്ലിങ് നമ്മുടെ കവറാകുന്ന രീതിയിൽ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ആ ഷീറ്റ് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇങ്ങോട്ടേക്ക് ഓപ്പോസിറ്റായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓരോ ഭാഗം ഫോൾഡ് ചെയ്യുമ്പോൾ ആ ഒരു സമൂസയുടെ ഷേപ്പ് നമ്മൾ അതുപോലെ കീപ്പ് ചെയ്ത് വെക്കണേ, ആ ഒരു ട്രയാങ്കിൾ ഷേപ്പായിട്ട്. എങ്കിലേ കറക്റ്റ് ലാസ്റ്റോളം കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഫൈനലായിട്ട് ഒരു ഭാഗം ഇങ്ങനെ ഒഴിവ് വരാം. ആ ഒരു ഭാഗത്ത് നമുക്ക് നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഗം ഒട്ടിച്ചിട്ട് ഒന്ന് മൊത്തത്തിൽ ടൈറ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അഥവാ നമ്മൾ ഏതെങ്കിലും എഡ്ജിൽ ചെറിയൊരു ഗ്യാപ്പോ കാര്യങ്ങളോ കാണുന്നുണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മൈദ ഇതുപോലെ ഗമ്മ് തൊട്ടിട്ട് ഒന്ന് അവിടെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഉണ്ടെങ്കിൽ കാരണം എണ്ണ ഉള്ളിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ഭംഗിയില്ലേ, അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടെൻഷൻ ആവൊന്നും വേണ്ട കേട്ടോ. അറിയാതെ അവർ കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടിന് കേട്ടോ, അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീഡിയോ നോക്കിയിട്ട് അതുപോലെ ഞാൻ എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നത് അതേ രീതിക്ക് ഫോൾഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ഷവർമ സമൂസ മൊത്തത്തിൽ ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യാം. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയില്ല, ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോരോ സമൂസയായിട്ട് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുക്കാം. സിമ്പിളായിട്ട് ഫ്രൈ ചെയ്യാൻ പറ്റുന്നതല്ലേ ഉള്ളൂ സമൂസ, എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇടയ്ക്കിടെ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി എടുക്കാം. ഒരു മീഡിയം ടു ഹൈ മീഡിയത്തിൻ്റെ ഇടയിലായിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഹൈൻ്റെ ഇടയിലായിട്ട് വെച്ച് കൊടുത്താൽ മതി, കാരണം ഉൾഭാഗമൊക്കെ നമ്മുടെ ഓൾറെഡി വെന്തതാണല്ലോ, പുറമേയുള്ള ആ ഒരു ഷീറ്റേ വേവാനുള്ളൂ. അത് പെട്ടെന്ന് റെഡിയായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ ചെയ്യാനേ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഷവർമ സമൂസ മൊത്തത്തിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിലെ ചിക്കൻ എടുത്തുള്ളൂ, പക്ഷേ ഒരുപാട് സമൂസ കിട്ടും കേട്ടോ. നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ക്രിസ്പിയാണ് പുറമേ. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ആക്കി നോക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫില്ലിങ് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് സൈഡായിട്ട് നമ്മൾ മയോണൈസ് റെഡിയാക്കിയിട്ട് ഡിപ്പ് ചെയ്ത് കഴിക്കണം കേട്ടോ. അപ്പോഴാണ് ശരിക്കും സൂപ്പർ ടേസ്റ്റ്, അല്ലെങ്കിൽ കെച്ചപ്പോ എന്താണോ ഇഷ്ടമുള്ളത് ഉണ്ടാക്കിയിട്ട് കഴിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങൾ കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഫില്ലിങ്ങിൽ തന്നെ മയോണൈസ് മിക്സാക്കിയിട്ട് റെഡിയാക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും സൈഡായിട്ട് മയണീസ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലെ റെസിപ്പി തന്നെയാണ് കേട്ടോ. എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.